Hello friends, welcome back to Saju's vlog. Welcome to Saju's vlog. ഉലുവ അര ടീസ്പൂൺ പിന്നെ നമുക്ക് അവലിന് പകരമായിട്ട് വേവിച്ച റൈസ് എടുക്കാം ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ വെള്ളത്തിൽ കുതിർത്തേച്ച് അരച്ചെടുത്തിട്ടുള്ള മാവാണ് ഇത് നമ്മൾ അഞ്ച് മണിക്കൂർ ഒന്ന് വെക്കുക നമുക്കിതിന് മസാല തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള നോക്കാം സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ വറ്റൽ മുളക് ഒരു സ്പൂൺ പരിപ്പ് പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടു വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ് ഇട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒന്ന് ചതുന്ന് കുത്തി കൊടുത്തതാണ് ഇനി നമ്മളൊരു പാന് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ പെരഞ്ചീരകം ഇട്ട് കൊടുക്കുക പിന്നെ അത് നമ്മുടെ കറിവേപ്പില വറ്റൽ മുളക് അങ്ങനെ ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി സവോള പരിപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് മസാലപ്പൊടികളിലായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ 5 മണിക്കൂർ കുതിർത്തി വെച്ചിരിക്കുന്ന ഇത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അത് നമ്മളൊരു പാനിലോട്ടേക്ക് എണ്ണ പുരട്ടിയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ എന്താ പറയുക മസാല ദോശൻ്റെ രീതിയിൽ ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അനുഭവിച്ചത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് ഇപ്പോൾ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്